ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ബീറ്റ ബ്രീഡിംഗ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഒരു 1 മന്ത് വരെയുള്ള വളർച്ചയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1 മാസം അല്ലെങ്കിൽ 1 25 ദിവസം ആയ കുഞ്ഞുങ്ങളുടെ വലിയൊരു ടാങ്കിലേക്ക് ഇറക്കി വിടുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊരു 25 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫ്രൈസിൻ്റെ ഗ്രോത്ത് ആണ് കാണുന്നത്. 25 ദിവസം വരെ നമ്മൾ ആർട്ടിമിയ തന്നെയാണ് കൊടുക്കുന്നത്, വേറെ ഫുഡ്സൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതിനുശേഷം നമ്മൾ ഫ്രിഡ്ജ് കേസിലോട്ടോ അല്ലെങ്കിൽ വലിയ ടാങ്കുകളിലോട്ടോ ഇറക്കി വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മോയിന അല്ലെങ്കിൽ ഏതെങ്കിലും പൗഡർ ഫീഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 25 ദിവസം തമ്മിൽ റെഗുലറായിട്ട് നമ്മൾ ഒരു വാട്ടർ ചേഞ്ചൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതേ സ്റ്റേജിലോട്ട് ഗ്രോത്ത് എത്തിക്കുന്നത്. ഇപ്പം 25 ദിവസം വരെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. ഇത് നമുക്ക് ഈ ബാച്ചിൽ നിന്ന് കുഞ്ഞുങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. അതേ രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. 200 ഫ്രൈസിനെ നമ്മൾ ഒരു ചെറിയൊരു ടബിലോട്ട് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത്. അതിനായി ഓൾറെഡി ഒരു 3-4 ദിവസം മുമ്പേ നമ്മൾ വെള്ളം നിറച്ചിട്ട ഫ്രിഡ്ജ് കേസാണിത്. അതിലേക്ക് ബദാം ലീഫോ അതേപോലെ തന്നെ വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഏജ്ഡ് വാട്ടറാണ്, വാട്ടറിലേക്കാണ് നമ്മൾ ഇറക്കി വിടേണ്ടത്. പെട്ടെന്ന് ഒരു പുതിയ വെള്ളത്തിലോട്ടൊന്നും നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടല്ല. ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഈക്വലാകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിന്റെ മുകളിലോട്ട് ഈ ടബ് വെക്കുകയാണ്. അങ്ങനെ പതുക്കെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത്. ഇപ്പം ഏകദേശം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഈക്വലാകും. ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ ഇറക്കി വിടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഒരേ സൈസിലുള്ള 200 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ടെമ്പറേച്ചറൊക്കെ ഈക്വലായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പുതിയ വെള്ളത്തിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ നമ്മൾ ബോട്ടിൽ ചെയ്യുന്നവരെ ഇതിൽ തന്നെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കണം, വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതും ഈ ബദാം ലീഫൊക്കെ ഇട്ട വെള്ളം തന്നെയാണ് നമ്മൾ വാട്ടർ ചേഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് മോയിന കൂടെ ഇറക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വേറൊരു ബാച്ചാണ്, ഡംബോയിന്റെ HM ബാച്ചാണ്. ഇത് നമ്മൾ 2 മാസം മുമ്പേ ഫ്രിഡ്ജ് കേസിലൂടെ ഇറക്കി വിട്ടാണ്. ഇത് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് ബോട്ടിൽ ചെയ്യാനായിട്ട് മാറ്റുന്നത്. ഇപ്പം ബോട്ടിൽ ചെയ്യാനായിട്ട് കുറച്ച് മെയിൽസിനെയൊക്കെ പിടിച്ച് മാറ്റിയിട്ടാണ്, ബാക്കിയുള്ളതാണിത്. ഇനി ഓരോ സൈസ് അനുസരിച്ച് നമ്മൾ ബോട്ടിൽ ചെയ്ത് മാറ്റുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മെയിൽസാണ്. നമ്മൾ സൈസ് ആകുന്നതനുസരിച്ചിട്ട് ബോട്ടിൽ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ബീറ്റ ബ്രീഡിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ് 1 മന്ത് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച. ആ സമയത്താണ് കുഞ്ഞുങ്ങൾ കൂടുതൽ ഡെത്ത് ആകാനുള്ള സാധ്യത. 1 മന്ത് കഴിഞ്ഞ് പിന്നെ അധികം ഡെത്ത് റേറ്റ് നമുക്ക് വരത്തില്ല. 1 മന്ത് വരെ നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ലൊരു ബാച്ചിനെ നമുക്ക് റേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.